ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ടീച്ചർ വന്നിട്ടുള്ളത് ഒരു LSS മോഡൽ പരീക്ഷയുമായിട്ടാണ്. അപ്പോൾ വേഗം എല്ലാവരും പെട്ടെന്ന് തന്നെ പേപ്പർ എടുത്ത് പേന എടുത്ത് തയ്യാറാവുക. ടീച്ചർ ഇതാ നിങ്ങൾക്ക് 25 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 25 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേപ്പറിൽ എഴുതുക. ഈ വീഡിയോയുടെ അവസാനം ഉത്തരമുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉത്തരവുമായിട്ട് ഒത്തുനോക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം അല്ലേ. എപ്പോഴും നമ്മൾ ഇതുപോലെ പരീക്ഷകൾ എഴുതി ശീലിക്കണം. അല്ലെ, നമുക്ക് പരീക്ഷാ ഹാളിലെത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ ഫ്രീ മൈൻഡുകൾക്കായിട്ടാണ് നമ്മുടെ ഈ എക്സാം പാറ്റേൺ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറന്നു പോകാതെ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടോ? ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടീച്ചറിൻ്റെ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാണും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് പെട്ടെന്ന് അതിന് നോട്ടിഫിക്കേഷനൊക്കെ വരിക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ സ്റ്റാറ്റസ് വെച്ചാൽ മറ്റു കുട്ടികളും കൂടെ കിട്ടും അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം പരീക്ഷകന് കുറഞ്ഞ ദിവസം കൂടിയുള്ളൂ. അപ്പോൾ എല്ലാ മക്കൾക്കും പ്രിയ ടീച്ചറുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും ടീച്ചറിൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഉഷാറാക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ, കണ്ടോ എത്ര ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്കറിയാം അല്ലേ. എന്ന താരാട്ടു പാട്ടിൻ്റെ ഈണത്തിൽ ചെറുശ്ശേരി രചിച്ച കാവ്യം ഏത്? ദേവഗീത, കുചേലവൃത്തം, കൃഷ്ണകഥ, ജ്ഞാനം. സിമ്പിളായിട്ട് നിങ്ങൾക്കറിയാം അല്ലേ. ഓക്കെ, അടുത്തത്. ഗുരു നിത്യ ചൈതന്യതിയുടെ യഥാർത്ഥ പേര്? വിജയചന്ദ്ര മണിക്കർ, ജയചന്ദ്രൻ, രാഘവ പണിക്കർ, കേശവൻ നായർ. അറിയാലോ. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ ടീച്ചർ വായിക്കണോ? വേണ്ട അല്ലേ. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കണം അല്ലേ. എങ്കിൽ മാത്രമേ എത്രത്തോളം വിഷമമുണ്ടെന്ന് മനസ്സിലായിട്ട് നിങ്ങളത് നന്നായിട്ട് പഠിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ ടീച്ചറിൻ്റെ മകൾക്കൊക്കെ ഉത്തരം കിട്ടട്ടെ. സിമ്പിളായിട്ടുള്ള 25 ചോദ്യങ്ങൾ, മലയാളത്തിൽ 25 ചോദ്യങ്ങളാണ്. നോക്കൂ വേഗം വേഗം. 3, 4, 5, 6 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുക. ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുക. എഴുതിയോ എഴുതിയോ? നാലാമത്തത് എഴുതിയോ? പൂതപ്പാട്ട് ആരുടെ കൃതിയാണ്? സ്നേഹമില്ലാത്ത ജീവിതം എന്നത് മരണത്തിന് തുല്യമാണെന്നത് ആരുടെ സ്നേഹവചനമാണ്? വേഗം വേഗം നോക്കുക. 16-ാമത്തത്, 17-ാമത്തത്, 18-ാമത്തത്. ഓക്കെ, 20, 21, 22 മുഴുവൻ ചോദ്യങ്ങൾക്കും കൂട്ടുകാർ ഉത്തരം എഴുതണം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്കുള്ള സമയമാണ്. ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കി ഉത്തരം എഴുതുക. അപ്പോൾ ആദ്യത്തെ രണ്ട് ചോദ്യം എഴുതി അല്ലേ. പിന്നെ അടുത്ത ചോദ്യം നോക്കൂ. വേഗം 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 എഴുതി വെക്കുക. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് സമയം തരാം, പെട്ടെന്ന് തന്നെ എഴുതുക. ഓക്കെ, thank you.
കൂട്ടുകാരെ, ഉത്തരം കിട്ടിയോ? എല്ലാം എഴുതി കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? യെസ്, ഒന്നാമത്തെ ഉത്തരം എന്താണ്? ഏത് പാട്ടാണ് നമ്മുടെ കുചേല വൃത്തത്തിന്റെ താരാട്ട് പാട്ടിന്റെ ഈണത്തിൽ ചെറുശ്ശേരി രചിച്ച കൃതി ഏതാണ്? കുചേല വൃത്താണോ, ദേവഗീതിയാണോ? അല്ല, ഏതാണ്? കൃഷ്ണഗാഥയാണ് അല്ലേ. ഉത്തരം ഏതാണ്? കൃഷ്ണഗാഥ. അടുത്തത്, ഗുരു നിത്യചൈതന്യേതിയുടെ യഥാർത്ഥ പേര് നമുക്കറിയാം, ജയചന്ദ്രൻ. ഏത് രാജാവിൻ്റെ സദസ്സിൽ എന്ന നിലയാണ് ചെറുശ്ശേരി അറിയപ്പെട്ടത്? ഉദയവർമ്മൻ. പൂതപ്പാട്ട് ആരുടെ കൃതി? ഇടശ്ശേരി. സ്നേഹമില്ലാത്ത ജീവിതം എന്നത് മരണത്തിന് തുല്യമാണ്, ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. അടുത്തത്, കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് പിന്നിലുള്ള വിനോദം എന്തായിരുന്നു? ചതുരംഗം. ഓരോ ചോദ്യമായിട്ട് നോക്കുക അല്ലേ. നിലാവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഏതാണ് നിലാവ് എന്നർത്ഥം വരുന്ന പദം? നമ്മൾ കണ്ടെത്തിയില്ലേ? കൗമുദി. താഴെ കൊടുത്തിൽ ഓൻ വീട് കൃതി അല്ലാത്തത് ഏതാണ്? മാമ്പഴം. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ, കുഞ്ഞേടത്തിയെ തന്നെയല്ലോ, ഉണ്ണിക്കെന്നും ഏറെ ഇഷ്ടം, എന്നെന്നും ഏറെ ഇഷ്ടം. ആരുടെ വരിയായിരുന്നു അല്ലേ? നമ്മുടെ കുഞ്ഞേടത്തി. നമ്മുടെ ഓ എൻ വി കുറുപ്പിൻ്റെ മനോഹരമായ കൃതിയിലെ അതിൽ അവസാനം കുഞ്ഞേടത്തി മരിച്ചു പോകുമ്പോൾ പാവം, സങ്കടമാവും നമുക്ക് ആ കവിത കേൾക്കുമ്പോൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെ, കേൾക്കണം കേട്ടോ. അടുത്തത്, കുടയില്ലാത്തവർ എന്ന പദം എങ്ങനെ പിരിച്ചതും? കുട അധികം ഇല്ലാത്തവർ. യെസ്. അടുത്തത്, കനിവ് എന്ന പദത്തിന് സമാനാർത്ഥം വരാത്ത പദം ഏതാണ്? ഏതാണ്? ദയ, കരുണ, അനുകമ്പ, കുട്ടിക്കാലം. ഏതാണ് വരുന്നത്? കുട്ടിക്കാലം അല്ലേ. അടുത്തത്, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമേ സത്യമേകാമ്മ. ആരുടെ വരികളാണ്? ആരുടെ വരികളാണ്? കുമാരനാശാൻ. അടുത്തത്, താഴെ കൊടുത്തിൽ മഴ എന്നർത്ഥം വരുന്നാത്ത വാക്ക് കരുണ. മാരി വർഷം വൃഷ്ടി മഴയാണ്. ഒറ്റപ്ലാക്കൽ നീലകണ്ടൽ വേലുക്കുറുപ്പ് ആരാണത്? ഒ എൻ വി അല്ലേ. ആരാണ്? ഒ എൻ വി. അടുത്തത്, കനിവ് എന്ന പദത്തിന് അർത്ഥമായി വരുന്നത് ദയ. വ്യാഹതി എന്ന പദത്തിന് സമാനമാർത്ഥമായി വരുന്നത് വാക്ക് ഏതാണ്? തടസ്സം. മുഖം, ആനനം, വദനം ഇവയിൽ ചേർക്കാവുന്ന മറ്റൊരു പദം ഏതാണ്? ഏതാണ് മുഖം എന്ന വാക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന അതൊരു വേറൊരു വാക്ക് ഏതാണ്? ആസ്യം. കണ്ണൻ്റെ മുഖം എന്നർത്ഥം വരുന്ന പദം കണ്ണന്തനാനനം അല്ലെ, ആനനം. നാടൻ പദങ്ങൾ ധാരാളം ഉപയോഗിച്ചുള്ള രചന താരാട്ട് പാട്ടിൻ്റെ ഭാഗവതത്തിൽ നിന്നെടുത്ത കഥ ഏത് കൃതിക്കാണ് ഏറ്റവും കൂടുതൽ യോജിക്കുക? കൃഷ്ണഗാഥ. ആധുനിക കവിത്രയത്തിൽ പെടാത്തത് ആര്? ആരായിരുന്നു ആധുനിക കവിത്രയത്തിൽ പെടാത്തത്? ആ, അതിൽ ചെറുശ്ശേരി ഉണ്ട് അല്ലേ. ആ, ഉള്ളൂരും വള്ളത്തോളും ആശനൊക്കെ ആധുനികമാണ്, പെടാത്തത് ചെറുശ്ശേരിയാണ്. പാലിൻ്റെ അർത്ഥമായി വരാത്തത് നമുക്കറിയാം, പയസ്, ദുഗ്ധം, ക്ഷീരമൊക്കെയാണ്. ഏതാണ്? മുക്തം. വെണ്ണക്കണ്ണൻ എന്ന കവിതയുടെ ആശയം പിതൃസ്നേഹം, പുത്രദുഃഖം, മാതൃസ്നേഹം. ഏതാണ് വരുന്നത്? മാതൃസ്നേഹമാണ് അല്ലേ. അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചന്ദ്രൻ എന്നർത്ഥം വരാത്ത പദം കൊണ്ടൽ, മേഘമാണ്. നമ്മളിനി പറഞ്ഞു 21 നമ്മൾ പറഞ്ഞു മുക്തം, 22 നമ്മൾ പറഞ്ഞു മാതൃസ്നേഹം, 23 നമ്മൾ പറഞ്ഞു കൊണ്ടൽ, 24 കൃഷ്ണഗാഥ ഏത് വൃത്തത്തിലാണ്? മഞ്ചരി. 25-ാമത്തെ ചോദ്യം പൂതപ്പാഴി വെച്ചതാണ് ഇടശ്ശേരി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സിമ്പിളാണ് ചോദ്യം അല്ലേ. അപ്പം നമുക്ക് അടുത്തത് കുറച്ചുകൂടെ ടഫായ ചോദ്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ കുറേ മക്കൾ ടീച്ചറുടെ അടുത്ത് ടീച്ചർ വല്ലാതെ ടഫുള്ള ചോദ്യങ്ങളൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഇഷ്ടമായോ? അപ്പോൾ എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടി? ആർക്കൊക്കെ 25 മാർക്കും കിട്ടിയിട്ടുണ്ട്? മിടുക്കന്മാർ ആരൊക്കെയാ? ആർക്കൊക്കെ കുറഞ്ഞു പോയത്? എല്ലാം കമൻറ്റ് ചെയ്യണേ, കളവ് പറയരുതേ, സത്യമായിട്ട് പറയാം കേട്ടോ. അപ്പം നല്ല നമുക്ക് വീണ്ടും വീണ്ടും മുന്നേറാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയ ടീച്ചറുടെ പ്രിയപ്പെട്ട മക്കളെ, വേഗം നോക്ക് റിസൾട്ട് നോക്ക്, പെട്ടെന്ന് തന്നെ ടിക്കിടൂ, എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറന്നു പോകാതെ കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോടൊക്കെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. തീർച്ചയായും കുട്ടികൾക്ക് ഉപകാരപ്പെടട്ടെ അല്ലേ. കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ ഡിയേഴ്സ്, സീ യു നെക്സ്റ്റ് ടൈം. ലവ് യു ഓൾ.